ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ക്യാരറ്റ് ചെറിയ പീസസായിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട്. ബീൻസ് ഇവിടെ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതുപോലെ തന്നെ തക്കോലം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആദ്യം ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത്രയൊന്ന് ചതച്ചെടുത്താൽ മതി. നമ്മളിന്ന് കുക്കറിലാണ് പുലാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് ചേർക്കാം. ഈ ഒരു മസാലയുടെ കൂട്ട് മൂത്ത് നല്ലൊരു വാസന വരും. അപ്പോൾ നല്ലൊരു വാസന വരുന്നുണ്ട്. നമുക്കിനി ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊക്കെ മാറി നല്ലൊരു വാസന വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ബീൻസും ക്യാരറ്റും മുറിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് കുതിർത്തിയതാണ്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ഉണങ്ങി കിട്ടുന്ന ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ഇന്നത്തേക്ക് കുതിർത്ത് കിട്ടും. ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് 3.5 കപ്പ് ബസ്മതി റൈസ് ഉണ്ട്. നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ബസ്മതി റൈസ് ആണ് എടുക്കാവുന്നതാണ്. നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ വച്ചേക്കുവാണ്. അപ്പോൾ വെള്ളം ഇതുപോലെ താഴെ ഊർന്ന് പൊക്കോളും. നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് അരിപ്പയിൽ വെച്ച് വെള്ളം കളയാനായിട്ട് ഇതുപോലെ എടുത്ത് വച്ചതാണ്. നല്ല വാസനയുള്ള ഏതെങ്കിലും ഒരു ബസ്മതി റൈസ് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൈമ റൈസും യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ അരിപ്പയിൽ നിന്നുള്ള അരി നമുക്ക് ദൈവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അരിപ്പയിൽ എടുത്ത് വെച്ചതാണ്. ഇതിപ്പോ 3.5 കപ്പ് അരിയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇരട്ടി വെള്ളം ചേർക്കാം. 7 കപ്പ് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ആവി വന്നതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുക്കാം.
ആവി വരുന്നുണ്ട്. നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഒരു വിസിൽ വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇനി ഇരിക്കട്ടെ. ആവിയൊക്കെ പോയി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ അടിപൊളി വെജ് പുലാവ് റെഡിയാണ്. ഒന്ന് ഇളക്കി നോക്കാം. പ്ലേറ്റിലേക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. വെന്ത് നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മൾ ഉപ്പ് വേവിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ചൊന്ന് മുൻപോട്ടായിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ പുലാവ് നല്ല കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യില് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് ചേർക്കാം. നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. നമുക്ക് കാഷ്യൂസ് ഒന്ന് റൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പുലാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് നെയ്യോട് കൂടി തന്നെ നമ്മുടെ പുലാവിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.